അപ്പൊ എന്താണ് ഹിബ അവിടെ പരിപാടി? ഫുഡ് ഉണ്ടാക്ക. എന്താണ് ഇന്ന്? എന്താ ഹിബന്റെ മുഖത്തൊക്കെ ഭയങ്കര ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, എന്താ അറിയില്ല. എന്താ ഹിബ, എന്താണ്? സന്തോഷാണോ സങ്കടാണോ? സന്തോഷം അല്ലേ, കാണുമ്പോ മനസ്സിലാവാനുണ്ട്. ഗൈസ്, അപ്പോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് വേറെ ഒന്നുമല്ല, ഇന്ന് ഹിബ ഹിബന്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ്, ഹിബനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ദിവസമാണ്. അപ്പൊ എന്തായാലും യെസ്, അപ്പൊ അതന്നെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇന്ന് ഹിബന്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വരുന്ന ഡേ ആണ് കേട്ടോ, ഹിബനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വരുന്ന ദിവസമാണ്. അതിന് മുന്നേ ഇവിടെ എന്താ പരിപാടി? ഇതാരിതൊക്കെ കണ്ടിരിക്കുന്നത്? ആരാ മൈക്കിൾ ഫാത്തിമ ഇട്ട അവിടെ? ഏ പ്രഭു, യേ ക്യാ ഹുവാ? മമ്മി എന്തൊക്കെയാണല്ലേ? ഓരോന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. കല്ലുമക്കായി. ആ ഗൈസ്, ഫസ്റ്റ് തന്നെ മമ്മി കല്ലുമക്കായി ഫ്രൈ ആണ് കാണിച്ചത്. എവിടെ? ഇതിലാ. ആ ഗൈസ്, അപ്പൊ ഇതില് കല്ലുമക്കായി ഫ്രൈ ഉണ്ട്. ആ മോനെ, ഇത് കുഴയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ഓ, അയക്കോറ മുളക് ഇട്ടത് ഗൈസ്. ഇതൊക്കെ മമ്മിന്റെ രക്ഷയില്ലാത്ത ഫുഡ് കേട്ടോ. ചിക്കൻ പൊരിച്ചതാ? ചിക്കൻ പൊരിച്ചിട്ട് കറി വെക്കുന്ന ഒരു ടൈപ്പ് സാധനം അല്ലേ മമ്മി? നെയ്ച്ചോറ് വെച്ചിട്ട് ബിരിയാണി. ഗൈസ്, പിന്നെ നെയ്ച്ചോറുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ കണ്ണു വെച്ച പത്തിരി ഉണ്ട്, കോഴിക്കോടൻ സ്റ്റൈൽ പത്തിരി. അതുപോലെ തന്നെ പിന്നെ വേറെന്താ ഉള്ളത്? പിന്നെ പുട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് സാരി ഫാഷൻ ഷോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം, സാരി ഫാഷൻ ഷോ തുടങ്ങാം. ഇനി രണ്ടാൾ നടന്നോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. കുണുക്ക് പെൺമണിയേ, കുണുക്ക് പെട്ടികളാ. ഒരു ബാഗ് കൂടി ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ഹിബന്റെ ബാഗ്സ്. നമുക്ക് ഈ ബാഗ്സിലൊക്കെ എന്തൊക്കെയാന്നുള്ളത് പരിശോധിച്ച് നോക്കാം. കമ നമുക്ക് വെച്ചാവോ? താഴെ മറിച്ചിട്ട് പോലെ പോവാ. ഇന്റെ അതിക്ക് ഷർട്ട് ഇട്ട് എടുക്കണോ? അതാ ഞാൻ നോക്കണേ. നൈസായിട്ട് നമ്മൾ കൊണ്ടേ പിന്നെ കാണില്ലല്ലോ ചുളിവിൽ. ഇവിടെ നീ സിപ്പ് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇവിടെ നൈസായിട്ട് നമ്മൾ ഈ സിപ്പ് എടുക്കുന്നു. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ മീലൊക്കെ നോക്കാം. നല്ല കണക്ക് പറയോ, അതെന്താന്ന് അറിയില്ല. ഇതിൽ മാത്രം നമുക്ക് ഇങ്ങനെ ഇതില് ചെലപ്പോ എ പ്ലസ് പ്ലസ് ഉള്ള മാറി ബി ആയി പോയതോ തോന്നുന്നു. ഇവിടെ നിന്ന് പോവായിട്ട് സന്തോഷാണ്. കണ്ണീര് തുടച്ചോട് പറയൂടാണ്. ബംഗു, ബംഗുവിന് അയക്കോറ കുറച്ച് കുടിക്കി. ഇന്ന് ഇവിടെ പരിപാടി ഉണ്ട്, അയക്കോറാണോ നമുക്ക്? ഏഹ്, ഇണ്ടടാ പറയടാ. അയക്കോറ ആയിട്ടില്ല കേട്ടോ. അയ്യോ, ഇവിടുത്തെ പുതുമണവാളനല്ലേ അയക്കോറ എടുക്കാനില്ലേ തലക്കെ. എനിക്ക് മറ്റേ അയക്കോറ വേണമെന്ന്. രണ്ടെണ്ണം കൊടുത്താ തലക്കൊന്ന് കൊടുക്കും എന്റെ. ആ മനസ്സിലായല്ലോ. ഗൈസ്, അപ്പം ഇന്നത്തെ പരിപാടി വളരെ സ്മോൾ പരിപാടിയാണ്, ഫുള്ള് കുടുംബക്കാരൊന്നും വിളിച്ചിട്ടില്ല. ഇവന്റെ വീട്ടിൽ നിന്നും രണ്ടു മൂന്ന് ആൾക്കാർ അത്രേ ഉള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, അതൊരു ഇത് നടത്താൻ നമുക്ക് വലിയ ഒരു മൂഡില്ല ഗൈസ് ഈ പരിപാടി നടത്താൻ. ബിക്കോസ് ഹിബ പൂവല്ലേ, അതുകൊണ്ടാണ് ചെറിയ പരിപാടിയൊക്കെ നടത്തുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 2:30 ഒരു 3 മണി 3:30 വരുള്ളൂ. ബിക്കോസ് ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ അനിയനും വേണമല്ലോ. ഇപ്പം എൻ്റെ ചെറിയ അളിയൻ, അവനിപ്പോൾ കോളേജൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവരുടെ കോളേജ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഒരു വരുള്ളൂ. നമ്മളെ കോഴിക്കോട് സിസ്റ്റം വെച്ചിട്ടാണെങ്കിൽ ഞാൻ കൊണ്ടാക്കണം അല്ലേ അവളെ വീട്ടില്, അങ്ങനല്ലേ. പക്ഷെ നമ്മള് മലപ്പുറം രണ്ടു കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്താണ് അല്ലേ ഹിബ. അതെ. അപ്പൊ ഹിബ എന്താ അവിടെ പോണേന് പറ്റി എന്താ തോന്നുന്നു? ഹിബ മിസ് ചെയ്യോടെ? ഏഹ്, ഇല്ല. എന്താ മമ്മീന്റെ ഫുഡെങ്കിലും മിസ് ചെയ്യ അറ്റ്ലീസ്റ്റ്? അത് മിസ് ചെയ്യല്ലേ. ഇന്ന അവൾക്ക് മിസ് ചെയ്യില്ല കേട്ടോ. ഇത്ര ഉള്ളു ബന്ധങ്ങളും സംഭവങ്ങളൊക്കെ അല്ലേ ഇവ. പിന്നെ
ഞാൻ വെറുതെ റൊമാൻറ്റിക്സ് ഇമോഷണൽ ആക്കിയതാണ്. എന്റെ ടീഷർട്ട് മുതൽ ആയില്ല ഇവനെ കളിയാക്കിട്ട് ഇമോഷണൽ ആക്കിയാന്ന് പറഞ്ഞപ്പോ ഇതിന് എണ്ണ തീർച്ച. മോളെ ഇങ്ങനെ പ്രാഗല്ലേ, സ്വന്തം ഹസ്ബൻഡ് ആണ്. ഇനി മമ്മിനോട് വെച്ചല്ലേ. മമ്മി എന്താണ് അഭിപ്രായം ഇവ പോണേനെ? അടുക്കളയിൽ ഇപ്പൊ വലിയ വ്യത്യാസം ഒന്നും ഇല്ല അല്ലേ? അതൊന്നും വലിയ വേചാറൊന്നുമില്ല. ഏ ബോറടി അല്ലേ? പക്ഷെ ഹിബന്റെ പരിപാടി മെയിൻ ഇവിടെ എന്തായിരുന്നു? അടിച്ചു വാരണേ അല്ലേ? അടിച്ചു വാരൽ പരിപാടിയിലാണ് ഹിബ വിദഗ്ധ. ആ ഡ്രസ് മടക്കിയേക്കും. ഇത് രണ്ടും മിസ് ചെയ്യൂലേ. അതുകൂടി ഇനി മമ്മി തന്നെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ എടുക്കണോ? ഞാൻ സഹായിക്കണോ? വേണ്ടല്ലേ. അത് ഞാൻ സഹായിച്ചാല് കുറച്ച് വീണ്ടും എക്സ്ട്രാ പണികൾ വരുന്ന മമ്മി പറയാം. ഇനി നമ്മള് ഇപ്പൊ ഡ്രസ്സൊക്കെ ചെയ്യണം. ഇനി ഞാൻ ഓവറൊന്നും എടുക്കുന്നില്ല, കുറച്ച് വ്ളോഗ് എടുക്കുന്നില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഇവിടെ ഡ്രസ് ചെയ്തിട്ട് വരുമ്പോ നമുക്ക് കാണാം. കടിച്ചു കഴിഞ്ഞ് ഇവ ഡ്രസ് ചെയ്യാൻ പോവാണ് അല്ലെ? പോകുമ്പോ നല്ല മുഞ്ചത്തി ആയിട്ട് പോയാ മതി അല്ലെ? ഇവ ഇവ ഇതിലൊക്കെ എന്താണല്ലോ നമുക്ക്. തൊടി തൊടി. ആ മതി 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 മതി. വാലി ചവിട്ടു കേട്ടോ ഗൈസ്. അപ്പൊ ഇതാട്ടോ ഹിബന്റെ ഡ്രസ്സ് ഇന്നിടാനുള്ളേ. പോയി വാ. അപ്പൊ മമ്മി ഡാഡി വന്നിട്ട് വഴി പിന്നെ സംശയമായിട്ട് അവിടെ നിന്നാണ്. അപ്പൊ വസുകാക്ക് ഓലെ പിക്ക് ചെയ്യാൻ വേണ്ടി പോണേ. ഇതിലെന്താണോ വസുകാക്ക്, ഇതിലെന്തോ കൊണ്ടോ, ഇതെന്താ? ഞാൻ പോയിട്ടേ വിളിക്കോളെ. പിന്നെ ഇതെന്താ അവിടെ? ആ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സാധനം ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ്, അമ്പഴങ്ങി, അമ്പഴങ്ങി ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഈ പലഹാരങ്ങളാണ്, ജിലേബി സാധനങ്ങളൊക്കെയാണ്. അപ്പൊ ഓല് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇതെന്താന്ന്? ഇവിടെ എന്താ, ചിൽഡ്രൻസ് പാർക്കോ? കാറോ? രണ്ടാളും ഒരു കാറിലോ? അയ്യോ പിന്നെ കുത്തല്ലേ. അതല്ല, നിങ്ങള് എന്റെ ചുരിദാറൊക്കെ ഇട്ടാലേ ഇപ്പൊ നടത്താ. അത് ഫുള്ള് സെറ്റായിട്ട് നിക്കാണ്. എന്താ ഇനി എനിക്ക് പോഷക ഗുണങ്ങളുള്ള ആഹാരമൊക്കെ തരില്ലേ? ഏ പിന്നെ തലയിൽ എണ്ണ തേച്ച് കുളിപ്പിച്ച് തരാ. കൊറേ ടാസ്കുകളുണ്ട്. ആ എന്നും വെള്ളം പാരണൊക്കെ പരിപാടി ഉണ്ട്. ഒക്കെ ചെയ്യില്ലേ? വരാഞ്ഞിട്ട് വരുന്നില്ലേ, വരുന്നില്ലേ, വരുന്നില്ലേ. ഇനി വന്നിട്ട് എന്താ കാട്ടണെന്ന് നോക്കട്ടെ. ഫസികാക്ക് നോക്കിയ പോലെ ഒക്കെ നോക്കൂലേ. മമ്മിക്ക് മാറായിട്ടോ. ബോസ് എന്തിനാ വന്ന? ഈ ഇന്നെ കൊണ്ടുപോവാനാ കൊണ്ടുപോവാനാട്ടോ വന്നത്? കാറും കൊണ്ട്. നമ്മളെ കാറിലിന്റെ ലഗേജ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ടോന്തോ? കുത്തിക്കൊള്ളിച്ച് വെക്കേണ്ടി വരും. സെറ്റാണ്. അതുപോലെ ഡാഡി ഉണ്ട് അവിടെ, ന്യൂസ് കേൾക്കാന്ന്. ഡാഡി ഫുൾ ടൈം ന്യൂസാണ്. ഞാൻ പിന്നെ ന്യൂസേ കേൾക്കലില്ല. അപ്പൊ ഒരാളെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണമല്ലോ. ഇപ്പൊ പിന്നെ ഫുൾ ടൈം ന്യൂസാ. അതുകൊണ്ട് വിവരങ്ങളൊക്കെ ഞാൻ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കും. അപ്പൊ എല്ലാരും ഇവിടെ പുറത്തേക്കാണ്. അപ്പൊ ഫുഡ് കഴിക്കാട്ടോ. ഫുഡ് വിളമ്പിടണ്ടേ.
നമ്മളെ കോഴിക്കോടൻ ഫുഡ് കഴിച്ചിട്ട് പോയാ മതി. ഫുഡ് എന്താണല്ലോ ഈ കണ്ടോ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ആക്കിക്കണ കേട്ടോ. അമ്മി ഇവിടെ ചായ ഉണ്ടാക്കണുണ്ട് ഒക്കെ ചെയ്യണുണ്ട് ഒക്കെ അമ്മ അമ്മി മെഷീന്റെ പോലെ എന്തെല്ലാം ഒക്കെ ചെയ്യണ്ട കേട്ടോ. മമ്മി ഇതാ പലഹാരം മമ്മിന്റെ നാത്തൂന അമ്മ ഇളയ നാത്തും കൊണ്ടു വെച്ച പലഹാരം ഉണ്ടോ? മമ്മിനേക്കായ ഉണ്ട്, ചട്ടിപ്പത്തിരി ഉണ്ട്, സമൂസ ഉണ്ട്. അതുകൊണ്ട് മമ്മി അത് ഉണ്ടാക്കണ്ട അല്ലേ? എല്ലാരും ഫുഡ് കഴിക്കണ്ടോ? എല്ലാരും കഴിച്ചോണ്ട് നിക്കാണ്, ഫുഡ് കഴിക്കാണ്. ഇന്റെ സ്പേസ് ആണ് കേട്ടോ അത്. അപ്പൊ ഞാനിപ്പം പോയിട്ട് അവിടെ ഇരിക്കും. ഫസ്റ്റൊക്കെ ഞാൻ ഇരിക്കട്ടെ, എനിക്ക് ഞാൻ തന്നെ വളർത്തിക്കോണ്ടേ. അപ്പം ഫാമിലി എത്തിയിട്ടുണ്ട്, ഹിബന്റെ എല്ലാരും ഫുഡ് കഴിച്ചോണ്ട് നിക്കാണ്. ഓക്കെ എല്ലാരും തിന്ന് കഴിഞ്ഞു അല്ലേ? പോണ്ടേ, ഇനി പോകാൻ സമയമായോ? ചായ ഉണ്ട്, ഞാൻ അത് കുടിച്ചാ. ഞാൻ സമാധാനത്തിൽ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ച ഉണ്ടായിരുന്നു, അതുപോലെ കടുക്ക ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെന്താ സൂപ്പർ ഡ്രസ്സാ ഫലിക്കിന്, അതിന്റെ ഉള്ളിൽ കേച്ചാലോ കൂളായിട്ട് അല്ലേ? ഉന്നക്കായ, സമൂസ, ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ട്. മൈ ഫേവറേറ്റ് ഈസ് ഉന്നക്കായ. എനിക്കാണോ ഉന്നക്കായ? എന്റെ ലഗേജ് ഇതിൽ ഫില്ലായിട്ടോ, ഫുള്ളായിക്കോന്. വേറെ ലോറി വിളിക്കട്ടല്ലോ. ബംഗോത്തീരുണ്ട്. എല്ലാരും കൈ കൊടുക്കാ. എല്ലാവർക്കും കൈ കൊടുത്തിട്ട് ഇവിടെ എനിക്ക് മാത്രം കൈ തന്നില്ല. ഞാൻ മറന്നുപോയി. സങ്കടം എന്തോ വിവ? അല്ല അനക്ക് സങ്കടം ഉണ്ടോ? ഇങ്ങോട്ട് അതിനുള്ള സമയല്ല. സങ്കടം കരിന പോലെ അഭിനയിക്കലും ചെയ്യും. സത്യം പറഞ്ഞ സങ്കടം ഉണ്ട്, പക്ഷെ സാരില്ല. ചെറിയൊരു എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. മമ്മി ഉണ്ട് മോളെ. മമ്മി ഉള്ളപ്പോ ഞാൻ എന്തിനു പേടിക്കണം? മമ്മി അമ്മിയാണ് ഇവിടെ.
ഓടി കഴിച്ചില്ലേ, രക്ഷപ്പെടുന്നു എന്റെ കൈ. ഓക്കെ പോയി പ്രബല. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഹാവ് ടു കോപ്പ് ഗൈസ്. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുക, എന്തായാലും ലൈക്ക് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും.